ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ കിടന്നുറങ്ങി യഹോവ നമ്മെ താങ്ങുകയാൽ നാം ഉണർന്നുമിരിക്കുന്നു. പ്രഭാത ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. But those who trust in the Lord for help will find their strength renewed. They will find their strength renewed. They will rise on wings like eagles. They will run and not get weary. They will walk and not grow weak. പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനുഭവം മനുഷ്യജീവിതത്തെ ഉന്മേഷഭരിതവും പ്രത്യാശ നിർഭരവുമാക്കും. കാത്തിരിപ്പ് ക്രിസ്തു മാർഗത്തിൻ്റെ സമുന്നതമായ സവിശേഷതയാണ്. കാത്തിരിക്കാൻ നിയോഗമുള്ള മാർഗമാണ് ക്രിസ്തു മാർഗം. ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ താണതും ശക്തിഹീനവുമായ അവസ്ഥ കണ്ടിട്ട് മനം നൊന്ത് ദൈവത്തിൻ്റെ പ്രവാചകന്മാർ വളരെ ഭാരത്തോടുകൂടെ ദൈവജനത്തെ വിളിച്ചുണർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ ഉന്നതമായ അനുഭവങ്ങളിലേക്ക് ഉയർത്തേണ്ടതിന് ശിക്ഷാക്രമങ്ങളിൽ കൂടെ നടത്തുമെന്നും അവർ ജനത്തെ വിളിച്ച് അറിയിച്ചു. മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് അനുസരിച്ചല്ല ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. എല്ലാം അറിയുന്നവൻ്റെ ജ്ഞാനത്തോടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ക്ഷണികനായ മനുഷ്യൻ അവൻ്റെ ചെറിയ ബുദ്ധി ഉപയോഗിച്ച് ദൈവ വഴികളെ വിമർശിക്കുന്നത്. പുതുക്കപ്പെടുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകണം. അത് സംഭവിക്കുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കുമ്പോഴാണ്. ഒന്നാമതായി, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ജീവിതത്തിൻ്റെ താണ അവസ്ഥയിൽ നിന്ന് ഉയരുക എന്നത്രേ ദൈവജനത്തിന് ആദ്യമായി ഉണ്ടാകേണ്ട അനുഭവം. പലപ്പോഴും ലോകവും ലോകത്തിൻ്റെ കാര്യങ്ങളും ഉന്നതമായ അനുഭവങ്ങളിൽ നിന്ന് നമ്മെ താഴ്ത്തിക്കളയുന്നു. പലരും അതിൻ്റെ ഫലമായി താണ അവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആത്മീകമായി ഉയർന്ന അനുഭവങ്ങളിലേക്ക് നമ്മെ ഉയർത്തുക മാത്രമല്ല, കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാനുള്ള ശക്തിയും നമുക്ക് ലഭിക്കും. പ്രതികൂല കാറ്റുകൾ കഴുകന്മാരെ ഉയരത്തിലേക്ക് കയറുന്നതിനുള്ള മുഖാന്തരമായി തീരും എന്ന് കഴുകന്മാർക്ക് അറിയാം. അതിനാൽ അവ കാറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയും ആ കാറ്റുകൾക്ക് എതിരായി തങ്ങളുടെ ചിറകുകളെ വിടർത്തിപ്പിടിക്കുകയും ചെയ്യുന്നു. ദൈവത്തിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുകയും അവരുടെ നേരെ അടിക്കുന്ന കാറ്റുകളെ അവർ ആത്മീക മുന്നേറ്റത്തിനുള്ള ഉപാധികളായി കണ്ട് രൂപാന്തരം പ്രാപിക്കുകയും ചെയ്യുന്നു. അവരുടെ മുൻപിലുള്ള വൈഷമ്യമേടുകൾ കയറിപ്പോകുവാൻ അവർക്ക് ശക്തി ലഭിക്കുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നതിനാലാണ്. ഇപ്രകാരം ഉന്നതമായ ആത്മീക നിലവാരത്തിലേക്ക് ഉയർന്നും പറക്കുന്നതിൻ്റെ ഫലമായി ഉയരത്തിലുള്ള കാര്യങ്ങളിൽ അവരുടെ ദൃഷ്ടി പതിപ്പിക്കുന്നതിനും ഉയരത്തിലുള്ളതിനെപ്പറ്റി ചിന്തിക്കുന്നതിനും അവർക്ക് സാധിക്കുന്നു. ഇതിന് ഉദാഹരണമായി ഏലിയാവ് പ്രവാചകൻ കർമ്മേൽ പർവ്വതത്തിൽ കയറി തനിക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതുവരെ കാത്തിരുന്നു. അതിൻ്റെ ഫലമെന്ത്? കൈപ്പത്തിയോളം കാർമേഘം ഉയർന്നു വരുന്നതും ഏലിയാ പ്രവാചകൻ കണ്ടു. പ്രവാചകൻ അരമുറുക്കിയും കൊണ്ട് ആഹാബിൻ്റെ രഥത്തിൻ്റെ മുൻപിൽ കയറി ഓടി. ദൈവജനത്തെ വഴിതെറ്റിച്ചവനും ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ കൊന്നവനുമായ ആഹാബിൻ്റെ മുൻപിൽ കയറി ഓടുവാൻ ദൈവത്തിൻ്റെ പ്രവാചകന് എവിടെ നിന്ന് ശക്തി ലഭിച്ചു? അവൻ മുട്ടിനിടയിൽ തലയിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരുന്നു എന്നുള്ളത് തന്നെ. സങ്കീർത്തനം 119:32 ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. രണ്ടാമതായി, നടക്കുവാൻ ഉള്ള ശക്തി ലഭിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ എന്ന സാക്ഷ്യം പറഞ്ഞ് പൗലോസ് യഥാർത്ഥത്തിൽ ശക്തിയുടെ രഹസ്യമാണ് വെളിപ്പെടുത്തിയത്. ശക്തി ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ ദാനമാണ്. ശക്തി അധികാരവുമായി ബന്ധപ്പെടുത്തിയാണ് പലരും കാണുന്നത്.
എന്നാൽ യേശു പഠിപ്പിക്കുന്നത് ശക്തി എന്നത് ദൈവദത്തമായ ഒരു ഗുണവിശേഷമാണെന്നാണ്. ലോകപ്രകാരമുള്ള അധികാര കസേരകൾ സ്വന്തമാക്കുന്നവരല്ല, ചില മൂല്യങ്ങളെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവരാണ് ശക്തിയുള്ളവർ എന്നാണ് യേശു പഠിപ്പിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ ശക്തി എന്തായിരുന്നു? ഒരു അധികാര കസേരയും സ്വന്തമാക്കാൻ ശ്രമിക്കാതിരുന്ന മഹാത്മാഗാന്ധി ഭാരതത്തിൻ്റെയും ലോകത്തിൻ്റെയും മുൻപിൽ ഏറ്റവും വലിയ ശ്രദ്ധ കേന്ദ്രമായി മാറിയത്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുവാൻ കഴിഞ്ഞ മൂല്യങ്ങളുടെ അടിത്തറയിൽ ജീവിതത്തെയും സ്വാതന്ത്ര്യ സമരത്തെയും അദ്ദേഹത്തിന് കെട്ടുപണി ചെയ്യുവാൻ കഴിഞ്ഞത് കൊണ്ടാണ്. സൂര്യൻ അസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിൻ്റെ അധികാരികൾ അർദ്ധനഗ്നനായി മനുഷ്യൻ്റെ മുൻപിൽ മുട്ടു മടക്കിയത് യഥാർത്ഥ ശക്തി ആരിലാണ് എന്നതിൻ്റെ തെളിവാണ്. ദൈവാശ്രയമായിരുന്നു ഗാന്ധിജിയുടെ ശക്തി. ഗാന്ധിജിയുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൻ്റെ ഭാഗമായത് അതുകൊണ്ടാണ്. ഇന്ന് പലരും ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ ഉള്ള അനുഗ്രഹങ്ങളാണ്. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് തന്നെ തന്നെ നമുക്ക് നൽകാനാണ്. യേശു നമുക്ക് സമാധാനം മാത്രമായി നൽകുന്നില്ല, യേശു നമുക്ക് ശക്തി മാത്രമായി നൽകുകയില്ല. യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് കൈവരുന്ന ദൈവിക ദാനങ്ങളാണ് സമാധാനവും ശക്തിയും എല്ലാം. പിതാവായ ദൈവം പുത്രനിലൂടെ തന്നെ തന്നെ നൽകുകയാണ് ചെയ്തത്. പുത്രൻ തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചപ്പോൾ വാക്തത്വം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. കർത്താവിനെ സ്വീകരിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കും. ഇന്ന് ദൈവത്തിന് വിരോധമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ശക്തികളുടെ മുൻപിൽ ലോകവ്യാപകമായ ഒരു ആത്മീക ഉണർവ് ആവശ്യമാണ്. അതിനുവേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും രാപ്പകൽ കാത്തിരിക്കുവാൻ അസാധാരണമായ വിശ്വാസം ആവശ്യമത്രേ. യഹോവയ്ക്കായി കാത്തിരുന്ന് ശക്തി പുതുക്കുന്നതിലൂടെ മാത്രമേ ഓട്ടക്കളത്തിൽ ലക്ഷ്യം തെറ്റാതെ ഓടുന്നതിനും ഉയർന്ന ജീവിതാനുഭവങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുകയുള്ളൂ. ഇതിനുവേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ശക്തി പ്രാപിക്കുക.